സ്നേഹമുള്ളവരെ, ഇന്നത്തെ സന്ദേശം മാനസാന്തരം എന്നുള്ളതാണ്. മാനസാന്തരം മനുഷ്യൻ്റെ പുതിയ ജീവിത തുടക്കമാണ്. മാറ്റമുണ്ടാകണം എന്ന ചിന്തയിൽ നിന്നും മനുഷ്യൻ പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ അടുക്കും ചിട്ടയുമുള്ളവനായി മാറാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത്തരം മാറ്റങ്ങൾക്ക് വലിയ ആയുസ്സൊന്നും ഉണ്ടാവുകയുമില്ല. ബാഹ്യ സാഹചര്യങ്ങളിൽ നിന്നോ മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലമോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവയിൽ നിന്നും പെട്ടെന്ന് തന്നെ മനുഷ്യൻ പിന്മാറുകയും ചെയ്യും. പലപ്പോഴും ആവേശങ്ങൾ തീരുമ്പോൾ മാനസാന്തരവും അവിടെ അവസാനിക്കും. ആളൊഴിഞ്ഞ കൂടാരത്തിലാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ദുഷ്ടാരൂപി വസിക്കുക. എന്നാൽ ആത്മാവെന്ന കൂടാരം ദൈവം തന്നെയാണ് മനുഷ്യന് നൽകിയത്. ഈ ആളൊഴിഞ്ഞ കൂടാരത്തിലേക്ക് ദൈവത്തെ ക്ഷണിക്കുമ്പോഴാണ് അവിടെ ദൈവം വസിക്കുക. ഈ നോമ്പുകാലം സ്ഥായിയായ മാനസാന്തരത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തെ നമുക്ക് ക്ഷണിക്കാം. കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, എന്റെ ജീവനാ